കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കൂളിമാട് എരഞ്ഞിമാവ് റോഡിനോടും കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിനോടുമുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിക്കാപ്പറമ്പിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മകളും മരുമകനും അഴിമതിയിൽ അഴിഞ്ഞാടുമ്പോൾ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി ടി ഇസ്മായിൽ പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ചെറുവാടിയിൽ സംഘടിപ്പിച്ച ജനകീയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നര വർഷക്കാലമായി താറുമാറായി കിടക്കുന്ന കൊടിയത്തൂർ ചെറുവാടി റോഡിന്റെ കാര്യത്തിൽ ഇടപെടാനാവാത്ത ഭരണകക്ഷി എം എൽ എയും അഴിമതി അന്വേഷണം നേരിടുന്ന മുൻ എം എൽ എയും നാടിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ റോഡ് സംരക്ഷിക്കാൻ എവിടെയാണ് ഇവർക്ക് സമയം? എങ്ങനെയാണ് ഈ റോഡ് സംരക്ഷിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടുക? കാരണം കട്ടത് എവിടെ സംരക്ഷിച്ചു വെക്കും എന്നുള്ള വെപ്രാളത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരോടാ ഇത് പറയുക? ആരോടാണ്? അടിക്കടി നമ്മൾ വിചാരിക്കും നാളെ ഒരു അഴിമതി കഥ ഉണ്ടാവില്ല. കാരണം ഇന്ന് അഴിമതി പുറത്തു വന്നതുകൊണ്ട് അല്പം ശ്രദ്ധയോടുകൂടിയും ഇനിയും ഒരു ജനപ്രതിബദ്ധതയോടുകൂടിയും ഒരു ഭരണം നാട്ടിൽ ഉണ്ടാകും എന്ന് ഓരോ ദിവസവും സ്വപ്നം കാണുന്ന ആളുകളാണ് നാട്ടിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി ഒരു അഴിമതി കഥ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങളുടെ വിഷയം തരണാൽ കിട്ടാവുന്നതിലൊക്കെ കൈയിട്ട് വാരിയിട്ട് മാത്രമേ ഇനി ഞങ്ങൾ ഭരണം അവസാനിപ്പിച്ചു പോകൂ. ജനങ്ങൾ ഞങ്ങളെ മുക്കാലിയിൽ കെട്ടി അടിക്കുന്നത് വരെ ഞങ്ങൾ കട്ടുകൊണ്ടിരിക്കും എന്നാണ് ഈ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചുള്ളിക്കാപ്പറം പങ്കാളിൽ സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. റോഡ് നിർമ്മാണത്തിലെ അലംഭാവം ഇനിയും തുടർന്നാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ കെ അഷ്റഫ് അധ്യക്ഷനായി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ഖാദർ മാസ്റ്റർ, മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ്, എം എ അബ്ദുറഹിമാൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, മണ്ഡലം ലീഗ് നേതാക്കളായ കെ പി അബ്ദുറഹിമാൻ, മജീദ് പുത്കുടി, പഞ്ചായത്ത് ലീഗ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് മൂലത്ത്, സെക്രട്ടറി എൻ ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹുജന ധർണയ്ക്ക് മുന്നോടിയായി ആലിംഗലങ്ങാടിയിൽ നിന്നും നിരവധി പേർ പങ്കെടുത്ത പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.